السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ അഖദ അംവാല അന്നാസി യുരീദു അദാഅഹ അദാഅല്ലാഹു അൻഹു വമൻ അഖദ യുരീദു ഇത്തിലാഫഹ അത്തിലഫഹുല്ലാഹു അസ്സ വജൽ. റവാഹുൽ ബുഖാരി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വേദനം ചെയ്യപ്പെടുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവാചക വചനം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അഹദ അംബാലൻ നാസി യുരീദു അദാ അഹ, ഒരാൾ തിരിച്ചു നൽകണമെന്ന ഉദ്ദേശ്യത്തോടെ ആളുകളുടെ മുതൽ വാങ്ങിയാൽ അദാഹല്ലാഹു അൻഹു, അള്ളാഹു സുബഹാനഹു വതആല അവനത് വീട്ടിക്കൊടുക്കും. വമൻ അഹദഹ യുരീദു ഇത്തിലാഫഹ, നീ ആരെങ്കിലും നശിപ്പിക്കണമെന്ന ഉദ്ദേശ്യത്തോടെ വാങ്ങിയാലോ, അത്തലഫഹുല്ലാഹു അസ്സ വജൽ, അള്ളാഹു അവനെ നശിപ്പിക്കുന്നു. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. പരസ്പരം കൊണ്ടും കൊടുത്തും കഴിയുന്നവരാണ് അവർ. സാമ്പത്തിക നിലവാരത്തിൽ എല്ലാവരും ഒരേപോലെയല്ല. പല തട്ടുകളിലാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ പല തട്ടുകളിൽ ഉള്ളവരാകയാൽ അവർക്കിടയിൽ കൊടുക്കൽ വാങ്ങലുകൾ അനിവാര്യമായിത്തീരും. കടം കൊടുക്കുന്നത് വലിയ പുണ്യകർമ്മമായി കാണുന്ന ഇസ്ലാം കടം വീട്ടേണ്ടതിൻ്റെ പ്രാധാന്യവും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. തിരിച്ചടയ്ക്കാൻ, വാങ്ങിയത് തിരിച്ചു നൽകാൻ നിവൃത്തി ഉണ്ടായിട്ടും കടം തിരികെ നൽകാതിരിക്കുന്നതിനെ അതിക്രമം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. കടബാധ്യതയിൽ നിന്നും സത്യനിഷേധത്തിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപോലെ അള്ളാഹുവിനോട് അഭയം തേടിയിരുന്നതിൻ്റെ കാരണം അതിൻ്റെ ഗൗരവവും പ്രാധാന്യവും അത്രമാത്രം ആയതുകൊണ്ടാണ്. കുഫ്രിനെയും കടത്തെയും സമാന ജാഗ്രത പുലർത്തേണ്ട വിഷയമായ ആയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള വിഷയത്തിൽ നമ്മിൽ പലരുടെയും നിലപാടുകൾ എങ്ങനെയാണ് എന്നുള്ളത് ആലോചിക്കുക. സാമൂഹിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തവയാണ് കടമിടപാടുകൾ. കടം വാങ്ങുന്ന നൽകുന്നവൻ നഷ്ടം സഹിച്ചാണ്, കടം നൽകുന്നവൻ ഏറെ പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ചായിരിക്കും കടം വാങ്ങുന്നവനെ സഹായിക്കാൻ തയ്യാറാവുന്നത്. ഏതെങ്കിലും വരുമാന മാർഗങ്ങളിൽ വിനിയോഗിച്ച് തനിക്ക് പ്രയോജനം കിട്ടാവുന്ന പണമാണ് സഹായിക്കാനായി അയാൾ മാറ്റിവെക്കുന്നത്. ഈ ത്യാഗം പരിഗണിച്ചുകൊണ്ടുള്ള പ്രതിഫലമാണ് കടം കൊടുക്കുന്നതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു വലിയ ത്യാഗമാണ്. തനിക്ക് ആവശ്യമുള്ളത് തൻ്റെ സഹോദരന് വേണ്ടി താൽക്കാലികമായി കൊടുക്കുകയാണ്. അപ്പോൾ അത് വാങ്ങുന്നവൻ എന്ത് ചെയ്യണം? അത് തൻ്റേതാക്കി മാറ്റാൻ ശ്രമിക്കാതെ, തിരിച്ച് നൽകാൻ ശ്രമിക്കാതെ ഒരു തരം കളി കളിക്കുക എന്നുള്ളത് സുഖകരമായൊരു കാര്യമല്ല. ഗൗരവത്തോടെയാണ് ഇസ്ലാം കാണുന്നത്. നമ്മൾ അതിനൊരു ഗൗരവവും നൽകാറുമില്ല. അപ്പം ഈ ത്യാഗം പരിഗണിച്ചുകൊണ്ടുള്ള പ്രതിഫലമാണ് കടം കൊടുക്കുന്നതിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മറ്റുള്ളവർക്ക് സഹായിയായി, താങ്ങായി, തണലായി നിൽക്കാൻ ബാധ്യസ്ഥനാണ് താനെന്ന ബോധ്യമാണ് ഒരു വിശ്വാസി ഇതിനെ പ്രേരിപ്പിക്കുന്നത്. അതിനാൽ തന്നെ എത്രയും വേഗം കടം തിരിച്ചു നൽകി തൻ്റെ പെരടിയിൽ നിന്ന് ബാധ്യത ഒഴിവാക്കാനുള്ള ശ്രമമാണ് കടം വാങ്ങുന്നവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. കടത്തോടുകൂടി മരണപ്പെട്ടാൽ ആ ബാധ്യതയോടെ ആയിരിക്കും അയാളുടെ മരണാനന്തര ജീവിതം എന്നതും മറന്നു പോകരുത്. കടബാധ്യതയുള്ളവൻ്റെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുനിന്നത് നമുക്ക് പാഠമാവണം. ജിഹാദിൽ ഷഹീദാകുന്നവൻ, ഫീ സബീലില്ലാഹിൽ ഷഹീദാകുന്നവൻ സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ തന്നെയാണ് കടബാധ്യതയോടെ മരിച്ചാൽ അത് തടയപ്പെടും എന്ന് പഠിപ്പിച്ചതും. കടബാധ്യതകൾ താമസമിന വീട്ടേണ്ടതിൻ്റെ പ്രാധാന്യവും ഗൗരവവും ആ വിഷയത്തിലുള്ള ജാഗ്രത ഉണ്ടാകണം
എന്നുള്ള ഓർമ്മിപ്പിക്കലുമാണ് ഇതെല്ലാം വ്യക്തമാക്കി തരുന്നത്. കടമ്പിടപാടിനെക്കുറിച്ച് ഇസ്ലാം വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടും ലാഘവത്തോടെയാണ് പലരുടെയും ഈ വിഷയകമായ സമീപനം. ചിട്ടയൊപ്പിച്ച് ആരാധനാകാര്യങ്ങൾ നിർവഹിക്കുന്നവരാണെങ്കിലും ഇക്കാര്യത്തിൽ വേണ്ടത്ര സൂക്ഷ്മതയും ജാഗ്രതയും ഇല്ലാത്തതായിട്ടാണ് അനുഭവം. ജീവിതത്തിലെ എല്ലാ രംഗത്തും സൂക്ഷ്മത പുലർത്താൻ ബാധ്യസ്ഥനാണ് വിശ്വാസി എന്ന് മറന്നുകൊണ്ട് ചില ആരാധനാകർമ്മങ്ങളിൽ മാത്രം നിർബന്ധവും ഐച്ഛികവുമായ കാര്യങ്ങൾ വളരെ വളരെ ശ്രദ്ധാപൂർവം ചെയ്തു വീട്ടാൻ ചെയ്യാൻ ശ്രമിക്കുന്ന വിശ്വാസി ഈ ബാധ്യതയുടെ കാര്യത്തിൽ പലപ്പോഴും പിന്നിലോട്ടാണ്. പടച്ചവനോടുള്ള ബാധ്യത നിർവഹിക്കുന്നത് പോലെ പ്രധാനമാണ് പടപ്പുകളോടുള്ള ബാധ്യതാ നിർവഹണവും എന്നുള്ളത് ഒരിക്കലും മറന്നുകൂടാ. കടം വാങ്ങുന്നവനെ വിശ്വസിച്ചാണ് കടം നൽകുന്നവൻ പണം നൽകുന്നത്. സമയപരിധിക്കുള്ളിൽ അത് നൽകാതെ മുങ്ങി നടക്കുന്നത് പോലെയാണ് അവധി മാറ്റിപ്പറഞ്ഞ് വട്ടം കറക്കുന്നത്. ഗുരുതരമായ കരാർ ലംഘനം കൂടിയാണിത് എന്നുള്ളത് മറന്നു പോകരുത്. വാഗ്ദാനങ്ങൾ അന്ത്യനാളിൽ ചോദ്യം ചെയ്യപ്പെടും എന്നതും വളരെ ശ്രദ്ധേയവും ഏറെ ഗൗരവമുള്ളതുമാണ്. അതിനാൽ കടം പറഞ്ഞ അവധിയിൽ വീട്ടിയിരിക്കണം. അവധി മാറ്റിപ്പറഞ്ഞ് കരാർ ലംഘനം ആകരുത്, ലംഘകനായി മാറരുത്. അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കാൻ കടം വാങ്ങുന്നവൻ അത് എങ്ങനെയെങ്കിലും വീടുവാൻ വേണ്ടി അസ്വസ്ഥരായിരിക്കും. ആ ബോധമില്ലാത്തവർ ഈ ഹദീസിൽ സൂചിപ്പിച്ച പ്രകാരമുള്ള മനോവിചാരത്തിൻ്റെ ഉടമകളായിരിക്കും. അത്തരക്കാർക്ക് ഒരിക്കലും കടത്തിൽ നിന്ന് മോചിതനാവാൻ കഴിയില്ല. ഇഹത്തിലും പരത്തിലും പരാജയമായിരിക്കും അവരെ കാത്തു നിൽക്കുന്നത്. കടം വാങ്ങിയതിന് ശേഷം പറ്റിച്ച് തട്ടിപ്പ് നടത്തി മുങ്ങി നടക്കുന്ന എത്രയോ പേരെയാണ് കാണുന്നത്. കോടാനുകോടികൾ മുക്കി പൊതുഖജനാവിൽ നിന്ന് പിന്നെ കടമെടുത്ത് മുങ്ങിക്കഴിയുന്ന എത്രയോ വലിയ വലിയ നേതാക്കന്മാർ വിലസുന്ന നാടാണ് നമ്മളുടെ നാട്. അവർ നാട് വിട്ടുപോകും തൽക്കാലം, എന്നിട്ട് ഇവിടെയുള്ള പൊതുജനങ്ങളെ കബളിപ്പിക്കും. ഇതൊക്കെയാണിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇവിടെയൊക്കെ വിശ്വാസി സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത്. അതേപോലെ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ആയത്താണ് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ കടം വാങ്ങി വരാൻ പറഞ്ഞ അവധിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും ആർക്കാണോ കൊടുക്കേണ്ടത് അവനോട് അവൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവധി നീട്ടി വാങ്ങാൻ ശ്രമിക്കണം. ഒരിക്കലും മുങ്ങി നടക്കരുത്. അതാണ് ഈ ഹദീസിൻ്റെ ധ്വനി. വീട്ടണമെന്ന് വിചാരിച്ച് ആരെങ്കിലും കടം വാങ്ങിയാൽ അള്ളാഹു അത് വീട്ടാനുള്ള അവസരം നൽകും. അതല്ല നശിപ്പിക്കണമെന്ന ആഗ്രഹമാണ് എങ്കിൽ അവനെ അള്ളാഹു നശിപ്പിച്ചു കളയുമെന്നതാണ്. നിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കടത്തിൽ നിന്ന് മുക്തരായി ജീവിച്ച് മരണപ്പെട്ട് കടം മൂലം പരലോകം നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവേ അതിന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.